നിലവിൽ എംപോക്സ് അഥവാ മങ്കി പോക്സ് 116 രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഇപ്പൊ ഇത്ര കാലം നമുക്ക് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വിദേശത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എറണാകുളത്തും ഒരു സെക്കൻഡ് കേസ് മങ്കി പോക്സ് നമുക്ക് ഈ 2024 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നത് നമ്മൾ? അതായത് നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് മങ്കിയാണ്, മങ്കിയിലാണ് ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നത്. പണ്ടൊക്കെ എംപോക്സ് എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങിയിരിക്കുന്നു എംപോക്സ്. നമ്മുടെ ഈ ലോകത്ത് പൂർണ്ണമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു അസുഖമായിരുന്നു സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പണ്ടത്തെ കാലങ്ങളിലൊക്കെ സ്മോൾ പോക്സ് വരിക വന്ന് ആളുകൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. വസൂരി എന്നാണ് ആ രോഗത്തെ പറയുന്നത്. അപ്പോൾ ഈ എംപോക്സ് എന്ന് പറയുന്നത് വസൂരിയുടെ അതേ ലക്ഷണങ്ങളോട് കൂടിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് വസൂരിയോട് ഒരുപാട് സാമ്യമുള്ള അസുഖമാണ് നമ്മുടെ ഈ എംപോക്സ് എന്ന് പറയുന്നത്. 1970 ആദ്യമായിട്ട് മനുഷ്യരിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് മങ്കി പോക്സ് എങ്ങനെ പകരുന്നു എന്ന് നോക്കാം. എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്കറിയാം ഇത് ക്ലോസ് കോൺടാക്ട് വഴിയാണ് വരുന്നത്. അതായത് മൃഗങ്ങൾക്ക് ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ അസുഖമുള്ള മൃഗങ്ങളുമായിട്ടുള്ള നമ്മുടെ ക്ലോസ് കോൺടാക്ട് വഴിയാണ് ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത്. അതായത് ഈ മൃഗങ്ങളുടെ രക്തത്തിലൂടെ അതുപോലെ തന്നെ ശരീരസ്രവങ്ങൾ വഴി നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കോൺടാക്ട് വരുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത്. അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും അങ്ങനെ തന്നെയാണ് ക്ലോസ് കോൺടാക്ട്. അതായത് നമുക്ക് കൊറോണയ്ക്കുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, വളരെ ക്ലോസ് കോൺടാക്ട് ഉള്ള സമയത്ത് മാത്രമേ ഇത് പകരുള്ളൂ. ബ്ലഡിലൂടെ അതുപോലെ തന്നെ ഈ ശരീരസ്രവങ്ങൾ, അതായത് ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള രോഗിയുടെ ശരീരസ്രവങ്ങൾ, അതായത് ജലദോഷമോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും വയന്ന് വരുന്ന ഡിസ്ചാർജോ അല്ലെങ്കിൽ അവരുടെ മലം മൂത്രം ഇങ്ങനെയുള്ള ഡിസ്ചാർജ് വഴിയാണ് ഇത് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരുന്നത്. ഇപ്പോൾ എംപോക്സ് എന്ന് പറയുന്നത് Grade 3 എമർജൻസി സിറ്റുവേഷൻ എന്ന രീതിയിലാണ് ലോക ആരോഗ്യ സംഘടന ഇപ്പോൾ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പകരുന്നത് അമ്മയിൽ നിന്ന് പ്ലാസന്റയിലൂടെ കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യത കൂടിയുണ്ട് എംപോക്സ്. ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് വഴിയാണ് ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്. അതായത് ക്ലോസ് കോൺടാക്ട് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പറയുന്നത് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോഴാണ് ഇത് പകരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ടും നമുക്കറിയാം ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് പറയുമ്പോൾ ആ ടൈപ്പ് ഇറപ്ഷൻ ആയിരിക്കും. അതായത് വെസൈക്കുലർ ടൈപ്പ് ഓഫ് ലീഷൻസ് കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഹ്യ ഭാഗങ്ങൾ, ജനനേന്ദ്രിയ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നത്. അതായത് മലപ്പുറത്ത് വന്ന കേസിൻ്റെ മങ്കി പോക്സ് ആയ ആളുടെ വകഭേദം എന്ന് പറയുന്നത് എംപോക്സ് Clade 1B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റയർ പുതിയ ഒരു വകഭേദമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് കാണുന്ന പുതിയൊരു വകഭേദമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നതാണ് പറയുന്നു. ഈ പുതിയ വകഭേദത്തിന് Clade 1B വ്യാപനശേഷി വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ വായുവിലൂടെ വരെ പകരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് പറയപ്പെടുന്നത്. ഇനി മങ്കി പോക്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അതായത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് മങ്കി പോക്സിന് വരുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് മങ്കി പോക്സ് ഉള്ള ഒരാളിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞ് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ആദ്യമായിട്ട് തന്നെ കാണിക്കുന്നത് ശക്തമായ പനി, കഠിനമായ തലവേദന, ക്ഷീണം, പേശിവേദന, ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞ് ചിക്കൻ പോക്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കഴല വീക്കം കൂടുതലാണ്. നമ്മുടെ കക്ഷത്തുള്ള കഴല, അതുപോലെ തന്നെ കഴുത്തിലെ, അതേപോലെ തന്നെ നമ്മുടെ
നമ്മുടെ തൊടയുടെ ഭാഗത്തൊക്കെയുള്ള കയല വീങ്ങാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പം നമ്മൾ ശക്തമായ പനി, ശക്തമായ തലവേദന, പേശ്യവേദന, കൂടെ ചിക്കൻ ബോക്സ് തലയിലുള്ള ലീഷൻസ്, അതിൻ്റെ കൂടെ തന്നെ കയല വീക്കം കൂടി കാണുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ കുമിളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ ബോക്സിലൊക്കെ നമുക്കറിയാം ചെറിയ രീതിയിലുള്ള കുമിളകളായിരിക്കും, പക്ഷേ ഈ എംപോക്സ് എന്ന് പറയുന്നത് വലിയ ടൈപ്പ് കുമിളകളായിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുക. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ കയ്യിൽ, കാലിൽ, നെഞ്ചിൽ, ഈ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗുഹ്യ ഭാഗങ്ങൾ, ജനനേന്ദ്രിയ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് പറയുന്നത് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത്ര മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, നമുക്ക് ജാഗ്രതയാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ചില കേസസൊക്കെ, അതായത് ചില എംപോക്സ് കേസസ് നമുക്ക് മാരകമായിട്ട് വരാം. അതായത് ചില കേസസ് നമ്മളെ കണ്ണിനെ ബാധിച്ചിട്ട് കണ്ണിൻ്റെ കാഴ്ച ശേഷി നഷ്ടപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൃദയപേശികളൊക്കെ ബാധിച്ച് ഹൃദയസ്തംഭനം പോലുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് വഴി വരാറുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതേപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അതായത് നമുക്ക് എപ്പോഴും ഒരു കമ്പാരിസൺ പേരിൽ ചിക്കൻ ബോക്സുമായിട്ടായിരിക്കും. അപ്പോൾ ചിക്കൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ ടൈപ്പ് കുമ്പളകളായിരിക്കും ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുക. അതുപോലെ തന്നെ കടല വീക്കവും കൂടുതലായിട്ടും ഈ മങ്കി ബോക്സിനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപോക്സ് വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുക. നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമുക്ക് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മൃഗങ്ങളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് നമ്മൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് പിന്നെ ചെയ്യേണ്ടതെന്ന് വിദേശത്തു നിന്നും വന്ന ആളുകൾക്ക് ഇതേപോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, പനി ഇതുപോലുള്ള റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള എക്സ്പോഷർ ഒന്നും വരുമ്പോൾ ഇത് വരില്ല, നമ്മുടെ ക്ലോസ് കോൺടാക്ട് വഴിയാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞ് സെക്ഷ്വൽ കോൺടാക്ട് ഒക്കെ പോലുള്ള ഭയങ്കര ക്ലോസ് കോൺടാക്ട് വഴിയാണ് ഇത് പകരുന്നത്. അതായത് അറിയാത്ത ആളുകളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോയി വന്നാലും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയൊക്കെ കൈകൾ നമ്മൾ 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കൈകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക കൂടി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വരാതെ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു മലപ്പുറത്തൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് വ്യാപനശേഷി വളരെ കൂടുതലുള്ള CLAD 1B എന്ന വിഭാഗത്തിൽപ്പെട്ട എംപോക്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.